അല്ലേലും പണ്ട് ഈ നാടായ നാട്ടുകാർ മൊത്തം ആ പെൺകുച്ചിനെ കുറ്റം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനൊന്നുമല്ല അങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളൂ കുറ്റം പറഞ്ഞാലേ ആ പെൺകൊച്ചി രക്ഷപ്പെടുന്ന് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ആരെയാണ് പറഞ്ഞെന്ന് മനസ്സിലായി നമ്മളെന്നാ എന്തായാലേ കൊച്ചൊരു കൊച്ചിനൊരു അബദ്ധമൊക്കെ പറ്റി അത് പോട്ടെ നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആദ്യം അത് അല്ലേലും അങ്ങനെ കുറേ എന്തുവാ പറയുന്നേ മറ്റേ കുറേ ഇങ്ങനെ അങ്ങോട്ട് പോയി പോയി കഴിയുമ്പോഴായിരിക്കുമല്ലോ ഈ നല്ലതും ചീത്തയൊക്കെ മനുഷ്യന്മാർക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അത് അങ്ങനെ അങ്ങ് കണക്ക് കൂട്ടിയാൽ മതി ആദ്യം ഒരു കുളരദാത്തവൻ്റെ അടുത്തു നിന്ന് രക്ഷപ്പെട്ട് പിന്നെ അടുത്ത പിന്നെ കെട്ട പോട്ടെ അത് പിന്നെ രണ്ടാമത്തെ കെട്ടാണെങ്കിലും പോട്ടെ കൊച്ച് നല്ലോണം ഇരിക്കുന്നെങ്കിൽ ഇരിക്കട്ടെ എന്നുള്ളായിരുന്നു എനിക്ക് പക്ഷെ ഉള്ള കാര്യമല്ല ആ ഒരു സമയത്തൊക്കെ ഒരു ചെറിയ ഇത്തിരി ഒരു ഇത്തിരി ഒരു ഉണ്ടായിരുന്നു എനിക്ക് ഈ കൊച്ചിനോട് പക്ഷേ എന്നാലും പോട്ടെ കല്യാണം കഴിച്ച് മറ്റേ രാമൻ്റെ സീതയായിട്ടൊക്കെ അഭിനയിച്ച പടത്തിൽ നിന്നൊക്കെ നിർത്തുവാ അഭിനയം ഒക്കെ നിർത്തുക പിന്നെ ഹിന്ദു ഹിന്ദുമതമൊക്കെ സ്വീകരിച്ചായിരുന്നല്ലോ അങ്ങനെ അങ്ങ് സിനിമയൊക്കെ അഭിനയം നിർത്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് പോയി പിന്നെ ആണ്ടക്കുന്നുണ്ടോ അതും പിരിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു എനിക്കെന്തായാലും അത് കഴിഞ്ഞപ്പോൾ എന്താ കൊച്ചു കുറേ നാൾ കിടന്ന് കഷ്ടപ്പെട്ടെങ്കിലും നല്ലൊരു ചെറുക്കനെ തന്നെ കിട്ടി എന്തോ അതിൻ്റെ പേര് വിഘ്നേശു ഇല്ല ദേവിമാരെയൊക്കെ പൂജാരികൾ പൂജിച്ചുകൊണ്ട് നടക്കത്തില്ലോ അതുപോലല്ലയോ കൊണ്ട് കിടക്കുന്നേ കല്യാണത്തിന് മുമ്പ് ഒരു മറ്റേ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് മറ്റേ ഫുഡ് വാരി കൊടുക്കുന്ന ഒക്കെ വീഡിയോ ഉണ്ടപ്പോൾ അങ്ങനെ അല്ലേലും കുറേ നാൾ കഷ്ടപ്പെട്ടുണ്ടല്ലോ നല്ലതേ വരുത്തുള്ളൂ എൻ്റെ ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ വിനായക ചതുർത്ഥിയുടെയൊക്കെ ഫോട്ടോ ഒക്കെ ഇട്ടായിരുന്നു ഇപ്പോൾ എന്തുവാ ഇതായിരിക്കും സിനിമയിൽ ഒന്നും ഉപയോഗിക്കണമെന്നൊന്നും ഇല്ല പിള്ളേരുണ്ടല്ലോ ഇപ്പം രണ്ട് ഇറട്ട പിള്ളേരുണ്ടല്ലോ അത് പിന്നെ അതെനിക്കത് പിള്ളേരുടെ ഒരു കാര്യത്തിൽ ഒരു ചെറിയ ഇഷ്ടക്കേട് എനിക്കുണ്ട് എന്നാലും പോട്ടെ അവർ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അവർ സന്തോഷത്തിനാണെങ്കിൽ പിന്നെ നമ്മളതിനകത്ത് അഭിപ്രായം പറയാമൊന്നുമില്ല പക്ഷെ എന്നാലും ഒന്ന് കാണണം എന്തോ പിള്ളേരുടെ പേരെന്തോരുന്ന് ആ ഉയരും മൂലകവും അതുങ്ങൾ രണ്ടു എണ്ണത്തിനും എന്തോ സ്നേഹവും അതിൻ്റെ അച്ഛനും അമ്മയും പറയുന്നു എടുത്ത് ഈ അടുത്തിടെ മറ്റേ ആ കൊച്ചനാ രാ വിഘ്നേഷ് ഒരു ഒരു മറ്റേ എന്തുവാ സ്റ്റാറ്റസോ സ്റ്റോറിയോ ഏതാണ്ടൊന്നും എടുത്തായിരുന്നു അതിനകത്തെയുണ്ടല്ലോ അച്ഛന ബാത്റൂമിൽ ഇരിക്കുമ്പോൾ പിള്ളേർ രണ്ടും കൂടെ പുറത്ത് കിടന്ന് അടിയാണ് അപ്പം തുറക്കും അപ്പം തുറക്കുന്ന അങ്ങനെയാ അല്ലെങ്കിലും പിള്ളേരെ എന്തായാലും എനിക്ക് നയൻതാരയുടെ ജീവിതം അങ്ങ് ഭയങ്കര സന്തോഷമായി കൊച്ചു ഡയാന കുര്യനെന്നുള്ള പേരൊക്കെ മാറ്റി എന്നുള്ള പേരൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു ഇനി ഈ കൊച്ച് പ്രഭുദേവെ കണ്ടുള്ള ആ ഇഷ്ടത്തിനാണ് ഈ മതമൊക്കെ മാറുന്നത് ഇനി വല്ലതും അറിയാവും ഇനി അതിൻ്റെ ഒരു അടുത്തുചാട്ടമാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു പക്ഷെ അങ്ങനൊന്നും അല്ല കേട്ടോ ആ കൊച്ചനെ അത് അതിന് ഭയങ്കരമായിട്ട് ആ ഹിന്ദുമതം അങ്ങോട്ട് എന്ത് പറയുന്നത് ചിലർക്ക് അങ്ങനെയാണ് അത് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റിയില്ല കാരണം ഓരോ വിശ്വാസം ഇല്ല എനിക്കിങ്ങനെ ഇന്ന മതം ആ മതം അങ്ങനെയൊന്നുമില്ല കേട്ടോ എല്ലാ മതത്തിലും ദൈവങ്ങളോടും വിശ്വാസം തന്നെ പക്ഷേ കൊച്ചിന് ഇച്ചിരി കൂടെ താല്പര്യം ഇങ്ങനെ ദൈവത്തിനെ വിളിക്കാനായിരിക്കും എന്തായാലും ആ ഒരു അത് സ്വീകരിച്ച് മറ്റേ പ്രഭുദേവയായിട്ട് ബന്ധം വരുന്നതെന്നും പറഞ്ഞോട്ട് അതോടനെ ഇനി എനിക്കെൻ്റെ ഹിന്ദുമതം വേണ്ട അപ്പം അതാണ് കണ്ടോ ചെറുക്കൻ വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചോണ്ട് മറ്റേ തീരുമാനം ഒന്നും മാറ്റി കളിക്കുന്ന വേണമെന്ന് പറഞ്ഞാൽ അന്നേ ഉണ്ട് നല്ലത് എൻ്റെ ഉള്ള ഒച്ച അതുകൊണ്ട് എന്താ നല്ല മിടുക്കനൊരു വയ്യനേം കിട്ടി രണ്ട് പിള്ളേർ സുഖമായിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്തുമേ ബിസിനസ്സൊക്കെയാണെന്ന് അറിയാവോ കൊച്ചിന് ഇരിക്കുന്നത് എത്ര എടുത്തോ വീടും മറ്റേ വസ്തുക്കളും ഒക്കെ വാങ്ങിച്ചിട്ടേക്കുന്നു രണ്ട് ആമ്പിള്ളേർ പെൺപിള്ളാരാണെങ്കിൽ പിന്നെയും പറയലേ കെട്ടിച്ചു വിടാനാന്ന് രണ്ടാമ്പിള്ളാർക്ക് കൊണ്ടിട്ട് എന്തുമേ ആ സമ്പാദിച്ചിട്ടേക്കുന്നെ അതിനിപ്പ എന്താ മറ്റേത് പണ്ട് നമ്മുടെ കോമഡിയിൽ മറ്റേ സ്കിറ്റ് അവതരിപ്പിക്കുന്ന എല്ലാ എണ്ണവും നെഞ്ചത്ത് ഒരു വെങ്കോച്ചായിരുന്നു നീന്താ എന്തായാലും എന്ന് പറഞ്ഞു എന്തുവാ വല പോലുള്ള തുണി കിട്ടുന്നോ മറ്റേത് കിട്ടെന്നോ മറിച്ച് കിട്ടുന്നോ അവിടെ ഇവിടെയൊക്കെ കാണിച്ചെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ നീയൊക്കെ എന്തോ പറയും കുറ്റം പറഞ്ഞമാരൊക്കെ ഇപ്പൊ പൊഴ്ത്തി പെടുന്ന എന്തോ പറഞ്ഞു പറഞ്ഞോ എന്നറിയാം എന്തുവാ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നും പറഞ്ഞു അതാ കണ്ടോ പെണ്ണ ഒരുപട്ടാലെന്നൊക്കെ നീയൊക്കെ കേട്ടിട്ടുണ്ടോ ഇപ്പൊ ഒന്നും മിണ്ടാനില്ലല്ലോ നിനക്കൊക്കെ അങ്ങനെ അല്ലെങ്കിൽ ഈ പെങ്കൊച്ചങ്ങളൊക്കെ ഉണ്ടല്ലോ ഇച്ചിരി ഒരു മോശ കാലഘട്ടം ഉണ്ടായാലും പിന്നെ അങ്ങോട്ട് തെളിയാൻ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് തെളി എനിക്കും ഇങ്ങനെയൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഞാനങ്ങാണെങ്കിൽ ഈ ഇതിയാനെ എങ്ങാണേൽ ഡിവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇപ്പം ഞാൻ എഴുതുന്നില്ല പോകേണ്ടതാണ് ഇപ്പം നയൻതാരയൊക്കെ ഇപ്പം നയൻതാരോട്ടൊക്കെ ഇപ്പോൾ എനിക്കൊരു ബന്ധം വന്നേനെ ആ ഒരു സ്ഥിതി ഞാനും പോയി വളർന്ന് പന്തലിക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ പിന്നെ കുടുംബം കൊച്ചുങ്ങൾ ഞാൻ പിന്നെ ആ അങ്ങനെ ഡിവോഴ്സ് ചെയ്യാൻ ഇതപ്പോഴത്തേക്കും മൂത്തവൻ അങ്ങ് വളർന്ന് പന്തലിച്ച് പിന്നെ അവനെ കെട്ടിക്കേണ്ടതായി പിന്നെ പിന്നെ അവനെയും കെട്ടിച്ച് പിന്നെ ആ വഴിക്ക് അങ്ങ് പോയി എന്തായാലും പോട്ടെ എന്തായാലും നയന്തായാലും കാര്യം കേട്ടത് എനിക്ക് സന്തോഷം തന്നെ ഫോട്ടോസൊക്കെ ഒന്ന് കാണണം നിങ്ങളും കാണണം അങ്ങനെ വേണം മുമ്പുള്ളാരായാ കേട്ടോ എന്നും പറഞ്ഞ് ഇവിടുത്തെ ഏതെങ്കിലും അവളമാരെ കാണാൻ അഴിഞ്ഞാടാൻ വല്ല ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ വെച്ച് ഓർപ്പിക്കുകയായില്ല അതൊക്കെ പണ്ട് കാലത്ത് കൊച്ചു നന്നായതുകൊണ്ടാണ് ഞാനിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാത്ത സമയത്തൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അടുത്ത ഏതെങ്കിലും വാർത്ത കിട്ടുമ്പോൾ ഞാൻ വന്ന് പറയാം വീഡിയോ ഒക്കെ കാണണേ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും സിനിമാ ലോക വിശേഷങ്ങൾക്കും എ ബി സി സിനിമീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക